നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ പറഞ്ഞു പറഞ്ഞ് തെക്കൻ ലബനനിൽ ഹിസ്ബുള്ള ഭീകരർക്കെതിരായ കരയുദ്ധം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുകയാണ്. മേഖലയിൽ ഗ്രൗണ്ട് ട്രേഡ് ആരംഭിച്ചതായി ഇസ്രായേൽ സൈന്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ലോകം മുഴുവൻ ഇപ്പോൾ ഏറെ ആശങ്കയോടെയാണ് ഇസ്രായേലിനെ ഉറ്റുനോക്കുന്നത്. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് നിലവിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആക്രമണം സംഭവിച്ചിരിക്കുന്നത്. ഇസ്രായേലിലെ വടക്കൻ മേഖലയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ലബനൻ ഗ്രാമങ്ങളിൽ നിന്നും സുരക്ഷാ ഭീഷണി ഉയരുന്നുണ്ടെന്നും ഇത് ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്നും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ളയെ കൊലപ്പെടുത്തിയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാറായിട്ടില്ലെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് അറിയിച്ചത്. ലബനനിൽ കരയുദ്ധം ഇസ്രായേൽ ആരംഭിച്ചതും വളരെ ശ്രദ്ധയോടെയുള്ള നീക്കത്തിലാണ്. ലബനനിൽ അധിനിവേശം നടത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത് കഴിഞ്ഞ ദിവസം രാത്രി 7:30 ഒന്നര മണിക്കൂറിനകം, അതായത് 9 മണിക്ക് തന്നെ ഇസ്രായേൽ സൈന്യം അതിർത്തി കടന്ന് ഇരച്ചെത്തി. കൃത്യം 8:39 തന്നെ സൈനിക നേതൃത്വം അവസാനവട്ടം ഒരുക്കങ്ങളെല്ലാം തന്നെ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി. കഴിഞ്ഞ 2 ആഴ്ചയോളമായിട്ട് ഇസ്രായേൽ ലബനൻ കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഏത് നിമിഷവും ഒരു കരയുദ്ധം ആരംഭിക്കുമെന്നുള്ള സൂചനകൾ ഇസ്രായേൽ മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയിട്ട് ലബനനിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുകയാണ്. ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ടതിന് ശേഷവും ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നുവെങ്കിലും ഒരാൾ പോലും കൊല്ലപ്പെട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ലബനനിലേക്ക് കരയുദ്ധം നടത്താൻ തയ്യാറെടുക്കാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അത് പറഞ്ഞ് മണിക്കൂറുകൾ കഴിയും മുൻപാണ് ഹിസ്ബുള്ളയെ നേരിടുവാനായിട്ട് ഇസ്രായേൽ ലബനനിലേക്ക് ഇരച്ചെത്തിയിരിക്കുന്നത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്കൊരു നേതൃത്വം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ്. ഇസ്രായേൽ ലബനൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ പോലും ഹിസ്ബുള്ള നേതൃത്വത്തിൽ ഇപ്പോൾ ആരുമില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇപ്പോൾ ബെയ്റൂട്ടിൽ വ്യോമാക്രമണം തുടരുകയാണ്. ഇവരുടെ തലവന്മാരെയെല്ലാം തന്നെ ഓരോരുത്തരെയായി തെരഞ്ഞു പിടിച്ചാണ് ഇസ്രായേൽ വകവരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധതന്ത്രങ്ങൾ മെനയാൻ ഹിസ്ബുള്ളയ്ക്ക് നേതൃസ്ഥാനത്ത് അല്ലെങ്കിൽ അവരുടെ തല തൊട്ടപ്പന്മാരായിട്ട് ഇപ്പോൾ ആരും അവശേഷിക്കുന്നില്ല. ബോംബുകൾ ഇപ്പോൾ തുരുതുരാ വർഷിക്കുകയാണ് ഇസ്രായേൽ. അതിർത്തിയിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ സമാധാന നീക്കമായി ഫ്രാൻസും രംഗത്ത് വന്നു. ഇതിന് ഇസ്രായേൽ വഴങ്ങില്ലെന്നാണ് സൂചന. ഇതിനിടെ കരയുദ്ധത്തിന് തുനിഞ്ഞാൽ തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജരാണെന്നാണ് ഹിസ്ബുള്ള ഉപമേധാവി നയിം ഗസീം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നസ്റുള്ളയുടെ വധത്തിന് ശേഷം ഒരു ഹിസ്ബുള്ള നേതാവ് നടത്തുന്ന ആദ്യ പൊതു പ്രസ്താവനയാണിത്. ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളിയാണ് ലബനോനിൽ ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയത്. തെക്കൻ ലബനോനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. സിറിയയിലും ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 3 പേർ മരിക്കുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബെയ്റൂട്ടിന്റെ തെക്ക് ഭാഗത്തുള്ളവരോടും ഒഴിഞ്ഞു പോകാൻ ആക്രമണത്തിന് മുൻപ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. കരവഴിയുള്ള ഇസ്രായേൽ നീക്കം തടയാൻ തങ്ങൾ സജ്ജമാണെന്നും യുദ്ധം നീണ്ടുപോകാമെന്നും ഹിസ്ബുള്ള ഡെപ്യൂട്ടി ലീഡർ നയിം ഗസീം പറഞ്ഞിരിക്കുന്നത്. വടക്കൻ അതിർത്തി ഇസ്രായേൽ യുദ്ധമേഖലയായി പ്രഖ്യാപിച്ചു. ബെയ്റൂട്ടിലും ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ഇതിനിടെ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്റുള്ളയെ വധിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടിയന്തരമായി യു എൻ രക്ഷാസമിതിയുടെ യോഗം വിളിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ കരയധിനിവേശം തുടങ്ങിയാൽ തിരിച്ചടിക്കുമെന്നാണ് ഹിസ്ബുള്ള പറഞ്ഞതെങ്കിലും സംഭവിച്ചത് മറിച്ചാണ്. 5 കിലോമീറ്റർ അവർ പിന്മാറിയെന്നാണ് റിപ്പോർട്ട്. പരിമിത യുദ്ധമെന്ന് ഇസ്രായേൽ പറയുമ്പോഴും അതിശക്തമായ ആക്രമണമാണ് നടത്തുന്നതെന്നാണ് സൂചന. ഹിസ്ബുള്ളയെ തൂത്തെറിയുമെന്ന് പ്രഖ്യാപിച്ചാണ് ഇസ്രായേൽ ഇടപെടൽ. ഏത് സാധ്യതയും നേരിടുമെന്നും യുദ്ധലക്ഷ്യങ്ങൾ നേടാൻ ഇസ്രായേലാകില്ലെന്നും ഹിസ്ബുള്ള നേതാവ് നയിം പറഞ്ഞു. ഇസ്രായേലിൽ അടുത്ത നീക്കം കരയാക്രമണമായിരിക്കുമെന്ന ആശങ്ക ശക്തമാകുന്നതിനിടെയാണിത്. അതിനുള്ള സൂചനകൾ നൽകി ഇതിനോടകം ഇസ്രായേൽ കരുതൽ സേനാംഗങ്ങളെ തിരിച്ചു വിളിക്കുകയും കൂടുതൽ സൈനികരെയും കവചിത വാഹനങ്ങളും ലബനൻ അതിർത്തിയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. നസ്റുള്ളയുടെ വധത്തോടെ എല്ലാം കഴിഞ്ഞിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം വെടിനിർത്തൽ കരാറിലെത്താൻ ഇസ്രായേലിനോട് ഹിസ്ബുള്ളയോടും ലബനീസ് പ്രധാനമന്ത്രി നജീബ് മിക്കാന്തി ആവശ്യപ്പെട്ടു. എന്നാൽ ഇസ്രായേൽ വഴങ്ങില്ല. ഇതിനൊപ്പമാണ് ഫ്രാൻസും സമാധാന ശ്രമം നടത്തുന്നത്. തിങ്കളാഴ്ച ബെക്കവാലിയിലുണ്ടായ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 6 ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു. സംഘർഷം തുടങ്ങിയ ശേഷം ആദ്യമായി മധ്യ ബെയ്റൂട്ടിലും ഇസ്രായേൽ ആക്രമണം നടത്തി. പാർപ്പിട സമുച്ചയം തകർന്ന് 1 ആൾ മരിച്ചു. 16 പേർക്ക് പരിക്കേറ്റു.
ഇവിടത്തെ കോലാപട്ടണത്തിലുണ്ടായ ആക്രമണത്തിൽ പലസ്തീൻ അനുകൂല സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീന്റെ 3 നേതാക്കളും കൊല്ലപ്പെട്ടു. അതിനു മുൻപുള്ള ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 100+ പേർ കൊല്ലപ്പെട്ടു. 2 ആക്രമണങ്ങളിൽ രാജ്യത്ത് 1000+ പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 6000+ പേർക്ക് പരിക്കേറ്റു. ഹിസ്ബുള്ളയുടെ പ്രധാന കമാൻഡർമാരെയെല്ലാം ഇസ്രായേൽ വധിച്ചു. 10 ലക്ഷം പേർ അഭയാർത്ഥികളായി. 1 കൊണ്ട് ലബനിൽ നിന്ന് സിറിയയിലേക്ക് 1 ലക്ഷം പേർ പലായനം ചെയ്തെന്നാണ് UN കണക്കുകൾ പറയുന്നത്. നസ്രുള്ളയെ വധിക്കാൻ കഴിഞ്ഞത് ചരിത്രപരമായ വഴിത്തിരിവാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത്. ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ലബനോനിൽ നിന്ന് പലായനം ചെയ്തവരെ 50,000 കടന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ 1 7 ഹിസ്ബുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ഹിസ്ബുള്ള തലവൻ അസം നസ്രുള്ള ഉൾപ്പെടെയുള്ള നേതാക്കളാണ് കൊല്ലപ്പെട്ടത്. നസ്രുള്ളയ്ക്ക് ശേഷം ഹിസ്ബുള്ളയുടെ നേതൃസ്ഥാനത്ത് എത്തുമെന്ന് പ്രതീക്ഷിച്ച നബീൽ കൗക്കും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അസം നസ്രുള്ളയ്ക്ക് പകരം പിൻഗാമിയെ കണ്ടെത്താൻ പോലും കഴിയാത്ത രീതിയിൽ ദുർബലമാണ് ഹിസ്ബുള്ളയും ഇറാനും നിലവിൽ. ബെയ്റൂട്ടിന്റെ തെക്കൻ ഭാഗങ്ങളിലും ഇപ്പോൾ ശക്തമായ ആക്രമണമാണ് നടക്കുന്നത്. ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ അധികൃതർ ആവശ്യപ്പെട്ടു. എങ്കിലും ഇസ്രായേൽ സൈനികരും ഹിസ്ബുള്ള തീവ്രവാദികളും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇസ്രായേൽ സൈന്യത്തിന്റെയും അവരുടെ ചാരസംഘടനയായ മുസാദിന്റെയും ശക്തി നന്നായി അറിയാവുന്ന ലെബനൻ സൈനികർ പിൻവലിയുകയായിരുന്നു എന്നാണ് സൂചന. ഹിസ്ബുള്ള തീവ്രവാദികളാകട്ടെ, അവരുടെ പ്രധാന നേതാക്കന്മാരെല്ലാം കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇനി ഒരു ഏറ്റുമുട്ടൽ കൂടി നടത്താനുള്ള സ്ഥിതിയിലുമല്ല. ലബനനിൽ കരയുദ്ധത്തിന് തുനിഞ്ഞാൽ തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജരാണെന്നാണ് ഹിസ്ബുള്ളയുടെ ഉപമേധാവി അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയത്. കരയുദ്ധത്തിന് മുന്നോടിയായി ഇസ്രായേൽ കരുതൽ സേനാംഗങ്ങളെയെല്ലാം തിരിച്ചു വിളിക്കുകയും കവചിത വാഹനങ്ങളും കൂടുതൽ ടാങ്കുകളും എല്ലാം തന്നെയായിട്ട് ലബനൻ അതിർത്തിയിലേക്ക് ഇരച്ചെത്തുകയും ചെയ്തിരുന്നു. 2 ആക്രമണത്തിൽ രാജ്യത്ത് 1000+ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 6000+ പേർക്ക് പരിക്കേറ്റു. ഹിസ്ബുള്ളയുടെ പ്രധാന കമാൻഡർമാരെയെല്ലാം ഇസ്രായേൽ വധിച്ചു. 1 കൊണ്ട് ലബനിൽ നിന്ന് സിറിയയിലേക്ക് നിരവധി ആളുകളാണ് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഐക്യരാഷ്ട്രസഭയടക്കം സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ഇപ്പോൾ കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതാണ് ലോകം മുഴുവൻ ഏറെ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം.